ഒരാൾ കുറ്റം ചെയ്തിട്ട് വേറെ വേദിക്ക് ഇട്ടതാണ് അവള് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ്. കാരണം വെച്ചാല് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു നമുക്ക് ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോ നിയമം അവളെ ശിക്ഷിക്കാനേ ചെയ്തോളൂ. കാരണം നമ്മളിപ്പോ ഒന്നും ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. ഇക്കൊല്ലത്തെ ഓണം മകനില്ലാത്ത വിഷമത്തില് കണ്ണീരിന്റെ കണ്ണീരാണ് ഭക്ഷണത്തിന്റെ ഇലയിലേക്ക് വീണിട്ടുള്ളത് ഞങ്ങളെ കുടുംബത്തിന്റെ. പിന്നെ എനിക്ക് പ്ലസ് ടു ആണ്. ഇനിയിപ്പോ പതിനൊന്ന് എത്ര 6-ാം തീയതി മുതൽ 17-ാം തീയതി 16-ാം തീയതി വരെ ആയിട്ട് പ്ലസ് വണ്ണിന്റെ പരീക്ഷ വരെയാണ്. ഇനിയിപ്പോ എനിക്ക് എന്താ എഴുതാൻ പറ്റൂല തോന്നുന്നുണ്ട്. കാരണം വെച്ചാല് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ കുട്ടികളെ പെരുമാറ്റം എങ്ങനെ അറിയില്ല. ഒരു പിന്നെ അമ്മമാർക്കും കുടുംബത്തിനും ചെയ്യാത്ത കുറ്റത്തിന് ഈ ഒരവസ്ഥ ദുരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഈശ്വരനോടും പ്രാർത്ഥിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് 36 ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു 18-കാരൻ്റെ മാനസികാവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ വേദനാജനകമായ ആ കഥ ശ്രീനാഥ് തന്നെ പറയുകയാണ്. അതും ഒരു പോക്സോ കേസിൽ 36 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട വന്ന വളരെ വേദനാജനകമായ ഒരു കഥ. ശ്രീനാഥിൻ്റെ കുടുംബം നേരിട്ട ആ വെല്ലുവിളി കുടുംബവും പറയുന്നു. ആർക്കും കണ്ണീരോടെയല്ലാതെ ഈ കഥ കേൾക്കാനാവില്ല. ജൂലൈ 22-ാം തീയതി വ്യാഴാഴ്ച 12:30 മണിക്ക് ശ്രീനാഥ് എന്ന് പറഞ്ഞ് വന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്താ എങ്ങനെ എന്തവനെങ്ങനെ വിളിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണർന്നു. അങ്ങനെ ഇവനോട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പോലീസ് പറഞ്ഞത് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാണ്. ആ പെൺകുട്ടിനെ പറ്റി എന്താ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ശ്രീനാഥ് പറഞ്ഞു, ഞാൻ ആ കുട്ടീനെറ്റ് സ്കൂൾ പരിചയത്തിൽ കൂടിയും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അല്ലാത്ത ഒരു സംഭവം ഞാൻ ഈ കുട്ടി ഇതേറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഈ സത്യം ഞാൻ ഏത് കോടതിയിലും പറയാം. ദൈവങ്ങളെ തൊട്ട് സത്യമാണ്, സ്വാമിമുറി തുറന്നിട്ട് സത്യം പറയാം. ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ എസ് ഐ പറഞ്ഞു, ദൈവങ്ങളെ പേരിൽ എന്ത് സത്യമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇവിടുന്ന് കൂട്ടിയും കൊണ്ട് പോയി ഓനെ കൊണ്ടായിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിലേക്ക് അച്ഛനും ഏട്ടനും കൂടി വന്നോളീന്നും പറഞ്ഞു. അങ്ങനെ കൊണ്ടായതാണ്. പിന്നെ ഞാൻ ഒരു 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 101 പ്രാവശ്യം ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല സാറേ. കാരണം മാനസികമായൊക്കെ വലിയ എന്താ പറയുക ഇതാക്കിനി തളർത്തിനി വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ വിലങ്ങിട്ടിട്ട് അവിടെ തിരൂർ ആശുപത്രിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൈമാ വിലങ്ങൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോയില്ല. വിലങ്ങിട്ടുകൊണ്ട് ആളുകളൊക്കെ നോക്കുകയാണ്. കാരണം മാനസികമായി ഓരോ അവരെ വേണ്ടാത്ത തെറികളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. പറ്റ മോശമായിട്ടാണ് അവർ എന്നോട് സംസാരിച്ചത്. അവിടുത്തെ അതിലൊരു കോൺസ്റ്റബിളൊക്കെ ഉണ്ട്. സ്റ്റേഷൻ ഉപദ്രവിച്ചോ അവർ എന്ത് ചെയ്തത്, ഒരു ടേബിളിൻ്റെ അടിയിൽ എന്നെ കുനിച്ചു നിർത്തിയിട്ട് വടി എടുത്ത് ചുവരിലെ വടിയൊക്കെ എടുത്തിട്ട് അവർ കാൽമിക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ അടിച്ച് പിന്നെ തലയ്ക്കൊക്കെ ഓങ്ങിന്ന്. അപ്പോൾ ഇക്കാണെങ്കിൽ ഞാൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് പിന്നെ ടൗസറൊക്കെ അഴിച്ചിട്ട് എൻ്റെ ഞങ്ങൾ കുരുമുളക് സ്പ്രേ അടിച്ചിട്ട് എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവര് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെല്ലിലൊക്കെ കയറ്റി എന്ത് നോട്ടൊക്കെ ചെയ്തിട്ട് FIR ഇട്ടോ എന്നറിയൊന്നുമില്ല. ആ ടൈമിലൊക്കെ എന്നെ കയറ്റി എന്നിട്ട് ഒരു പുലർച്ച ആ ടൈമായപ്പോഴേക്കിന് ഇവര് ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വണ്ടിയിൽ അപ്പളും കയറിയപ്പോൾ അപ്പളും ഈ വേണ്ടാത്ത തെറി തന്നെയാണ് ഇവർ പറയുന്നത്. ഒരു മനസ്സിനൊരിത് തരുന്നില്ല. എന്നിട്ട് ഈ വിലങ്ങൊക്കെ ഇട്ട് എന്നെ കൊണ്ടുപോയിന്ന് ആ പുലർച്ചെ ടൈമിൽ. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പെണ്ണിനോട് ചോദിച്ച് ചെയ്തോ അങ്ങനെ. അപ്പോൾ ഈ പെണ്ണിൻ്റെ മുന്നിലിട്ട് എന്നെ അടിച്ചൊക്കെ ചെയ്തു പുറത്തേക്കൊക്കെ. എൻ്റെ 3 ദിവസത്തേക്കൊക്കെ 2-3 അടി അടിച്ചിനി. ആ 3 അടി അടിച്ചൊക്കെ ചെയ്തപ്പോൾ ഒക്കെ ചെവിടിന് കേൾവി കുറവായിന്. ചെവിടിന് കേൾവി കുറവായതിന് ശേഷം പിന്നെ എന്നോട് സെല്ലിൽ നിന്ന് കുറേ ആളുകൾ ചോദിച്ചു എന്താ പറയുക ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് എന്താ പൊട്ടനാണോ ചോദിച്ചു. കാരണം ഈ ചെളിവ് കേൾവി കുറവായി. അപ്പോൾ ഉള്ള പണിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ ആരെ മുന്നിലും സംസാരിക്കാനോ ഒന്നും കഴിയണില്ല. കാരണം ഇതിൻ്റെ ഒരു ചിന്ത എല്ലാവരും ചോദിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഈ ജയിലിൻ്റെ 4 ചുമരിൻ്റെ ഇടയിൽ കൂടി കിടന്ന് ഞാൻ ശ്വാസം മുട്ടുകയാണ്.
ഇവിടെ വേറെ പ്രതികളും വരുമ്പോൾ ഓലെത്തിനിക്ക് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് പേടിയുണ്ട്. അത് എൻ്റെ കുട്ടി പറയണത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ഞ് പറിച്ച്. ഞാൻ ജോലിക്ക് പോയോട്ട് അംഗൻവാടിയിൽ ജോലി ചെയ്യണം, അവിടെ നിന്ന് ഞാൻ ഓടി വന്ന്. ഒരു ദിവസം പോലും, ഈ 36 ദിവസമായിട്ട് ഒരു ദിവസം പോലും ശരിക്കൊരു വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക പോലും ചെയ്തിട്ടില്ല. രാത്രി 12:30 കുട്ടി ഇറങ്ങിയ സമയം കണ്ടാവുമ്പേക്കിന് പിന്നെ ഉറക്കില്ലാതെ ഇരിക്കുകയാണ്. നേരം വെളുപ്പിച്ച് കൂട്ടിയതാണ്. പിന്നെ അതിനെ കുടിക്കിയ പെൺകുട്ടി വന്നത്. പെൺകുട്ടിയോട് ഇപ്പോൾ ഉള്ള മനോഭാവം എന്താണ്? മനോഭാവം എന്ന് വെച്ചാൽ, അവള് ഒരാൾ കുറ്റം ചെയ്തിട്ട് വേറെ ആൾ മേത്ത് കിട്ടാതാണ് അവള് ചെയ്യുന്നത്, ഏറ്റവും വലിയ തെറ്റ്. കാരണം വെച്ചാൽ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു നമുക്ക് ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നിയമം അവളെ ശിക്ഷിക്കുക ചെയ്തോളൂ. കാരണം നമ്മളിപ്പോൾ ഒന്നും ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. അവളെ എന്താ പറയുക, അവൾ ഇത്രയും കള്ളത്തരം പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവൾക്ക് അനുഭവിക്കാനുള്ള അനുഭവിക്കുക ചെയ്യണം. ഇത്രയും പിന്നെ എനിക്ക് പ്ലസ് ടു ആണ്. ഇനിയിപ്പോൾ 6 മുതൽ 17-16 വരെയായിട്ട് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ വരെയാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്താ എഴുതാൻ പറ്റൂല തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ, സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ കുട്ടികളെ പെരുമാറ്റം എങ്ങനെ അറിയില്ല. ഓൺലൈനിൽ നിന്നുള്ള പഠിച്ചിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റൂല തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ, ഒരു ജോലിയൊക്കെ നേടിയെടുത്ത് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ എന്തെന്ന് ഒന്നും അറിയില്ല.